തെയ്യത്തെ അന്താരാഷ്ട്ര സാംസ്കാരിക കേന്ദ്രങ്ങളിലെത്തിച്ച കളിയാട്ടം സിനിമ കണ്ടോ, തെയ്യം ദ അതർ ഗോഡ്സ് പുസ്തകം വായിച്ചോവല്ല മജീന എന്ന പോർച്ചുഗീസുകാരി വടക്കൻ കേരളത്തിന്റെ സ്വന്തമായ ഈ കലാരൂപത്തെക്കുറിച്ച് അറിഞ്ഞത്. 3 വർഷം മുമ്പ് ഭർത്താവിനൊപ്പം ഇന്ത്യയിലേക്ക് നടത്തിയ ഒരു യാത്രയിൽ ഇന്റർനെറ്റിൽ കണ്ട കടും ചായങ്ങൾ തേച്ച ആ കലാരൂപത്തോട് തോന്നിയ ആകർഷണമാണ് മദീനയെ മുത്തപ്പനും വിഷ്ണുമൂർത്തിയും കതുവിനൂർ വീരനും ഉറഞ്ഞാടുന്ന വടക്കൻ മലബാറിന്റെ മണ്ണിലെത്തിച്ചത്. തെയ്യത്തെ വരകളിൽ ചാലിച്ച് ദുബായ് മുത്തപ്പൻ തിരുവപ്പന മഹോത്സവത്തിൽ ഇന്നും നാളെയുമായി ചിത്രപ്രദർശനമൊരുക്കുന്ന ഈ 29-കാരിക്ക് പറയാനുള്ളത് വടക്കൻ മലബാറിന്റെ തെയ്യക്കോലങ്ങളുമായുള്ള അടുപ്പത്തെയും താല്പര്യത്തെയും കുറിച്ച്. I would say that for the European, the experience of going into the jungle and at night seeing somebody dancing with a fire, it's really something special. It's really something exciting. കണ്ണൂരിലെത്തി ഒരു തെയ്യം കണ്ട് തിരിച്ചുപോയ മജീന എന്ന ആ ചിത്രകാരിക്ക് തന്റെ ക്യാൻവാസുകളിൽ അസുരവാദ്യത്തിന്റെ പശ്ചാത്തലത്തിലൊരുങ്ങുന്ന ആ ദൃശ്യവിസ്മയത്തെ അവതരിപ്പിക്കാനുള്ള മോഹം അടക്കാനായില്ല. വീണ്ടും കണ്ണൂരിലെത്തി 3 മാസം താമസിച്ചാണ് മജീന തന്റെ തെയ്യത്തെക്കുറിച്ചുള്ള പഠനം പൂർത്തിയാക്കിയത്. എല്ലാ ദിവസവും ഭർത്താവിനൊപ്പം കാവും ക്ഷേത്രങ്ങളും അന്വേഷിച്ച് പുറപ്പെട്ട് 40-ഓളം തെയ്യക്കോലങ്ങളാണ് മജീന കണ്ടത്. There exists more than 600 of different types of tayams which vary from district to district, from village to village, from family to family. ദുബായ് നിവാസിയായ ട്രാവൽ കണ്ണൂർ വെബ്സൈറ്റ് ഉടമ സന്തോഷിന്റെ ആവശ്യപ്രകാരം തെയ്യങ്ങളുടെ കോറൽ ഓയിൽ പെയിന്റിങ്ങുകൾ മജീന തയ്യാറാക്കാൻ ആരംഭിച്ചു. കണ്ണൂരിൽ വിപുലമായ മജീനയുടെ തെയ്യം പെയിന്റിംഗ് പ്രദർശനവും വലിയ രീതിയിൽ തന്നെ സംഘടിപ്പിക്കപ്പെട്ടു. തിരിച്ചുപോയ മജീന പോർച്ചുഗലിലെ പഴയ ഗ്രന്ഥങ്ങൾ പഠിച്ചും മനനം ചെയ്തും 16-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ പോർച്ചുഗീസ് ഗ്രന്ഥങ്ങളിൽ തെയ്യത്തെക്കുറിച്ച് പരാമർശമുണ്ടെന്നും കണ്ടെത്തി. കാലത്തിനൊപ്പം കൈമോശം വരാതെ നിലനിൽക്കുന്ന വടക്കൻ മലബാറിന്റെ തെയ്യക്കോലങ്ങൾ മലയാളികൾക്ക് അഭിമാനമായ കലാരൂപമാണെന്നും അവർ പറഞ്ഞു. Is a ritual which should be observed in real at the moment because you should feel that power, this energy, and get absorbed by this dance of tayam. This is something what very much belongs to Kerala people, to Kerala community, and I think they should be proud that there is such authentic ritual which remained despite all political situations, all changes in the society, it's still being worshipped. ദുബായ് അയ്യപ്പ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അൽസഫ സ്കൂളിൽ നടക്കുന്ന മുത്തപ്പൻ തിരുവപ്പന മഹോത്സവത്തോടനുബന്ധിച്ച് മജീനയുടെ മുത്തപ്പൻ ചിത്രങ്ങളുടെ പ്രദർശനമാണ് ഒരുക്കിയിരിക്കുന്നത്. മറുനാട്ടിൽ നിന്നുമെത്തി ചാമുണ്ടിയെയും മുച്ചിലോട്ട് ഭഗവതിയെയും പരദേവതയെയും ക്യാൻവാസിൽ പകർത്തിയ തന്റെ രചനകൾ ദുബായിലെ മലയാളി സമൂഹവും ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നാണ് ഈ പോർച്ചുഗീസുകാരിയുടെ പ്രതീക്ഷ. 3 വർഷം മുമ്പ് കേരളത്തിലേക്കുള്ള ഒരു യാത്രയാണ് മജീനയെ തെയ്യവുമായി അടുപ്പിച്ചത്. ഇന്നിതാ കേരളത്തിന് പുറമെ ദുബായിലും മജീനയുടെ തെയ്യം ചിത്രപ്രദർശനം ഒരുങ്ങുകയാണ്. ഷാർജയിൽ നിന്നും ക്യാമറമാൻ മുജീബിനൊപ്പം PJ അഭിജിത്, NTV ന്യൂസ്.